സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ പകർച്ചവ്യാധികളെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പനി നിരീക്ഷണം ശക്തമാക്കാനും ഫീൽഡ് തല പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടിംഗ് കൃത്യമായി നടത്താനും നിർദ്ദേശം നൽകി. H3N2 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേസുകൾ കുറവാണെന്നും ജാഗ്രത വേണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ആയിരുന്നു. ടിൻഡു, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ കാലാവസ്ഥ മാറ്റം സംബന്ധിച്ചൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? വേനൽച്ചൂട് വർദ്ധിച്ചു വരുന്ന സമയത്താണ് ആരോഗ്യമന്ത്രി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വർദ്ധിക്കാനുള്ള സാഹചര്യമേറുന്നുണ്ട്. ഡയേറിയ അതുപോലെ തന്നെ കോളറ തുടങ്ങിയ രോഗങ്ങൾ കാലാതീതമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലുവൻസയുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്. പനി, ജലദോഷം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ വീട്ടിലിരുന്ന് തന്നെ ചികിത്സിക്കാതെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി ചികിത്സ തേടണമെന്ന് അറിയുന്നുണ്ട്. ഈ പനിയാണ് പിന്നീട് ഇൻഫ്ലുവൻസ ആയിട്ട് മാറപ്പെടുന്നത്. സംസ്ഥാനത്ത് നേരത്തെയും H3N2 വൈറസ് അല്ലെങ്കിൽ H3N2 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിരീകരിച്ചത്. രണ്ട് പേർക്കാണ് സ്ഥിരീകരിച്ചത്. എന്നാൽ നിലവിൽ H3N2 എന്ന H3N2 സ്ഥിരീകരിച്ച സാഹചര്യമില്ല. H1N1 43 പേര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ പകർച്ചവ്യാധികൾ കൂടുന്ന സമയമാണ്. ജോലി സമയം രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ജോലി സമയം പുറത്തിറങ്ങി ജോലി ചെയ്യരുതെന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ വെള്ളം കൂടുതൽ ധാരാളമായി വെള്ളം കുടിക്കുക, ഡയേറിയ വരാനുള്ള സാധ്യതയുണ്ട്, നിർജ്ജലീകരണത്തിനും സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നിർജ്ജലീകരണം സംഭവിക്കുക അല്ലെങ്കിൽ ശരീരത്തിന് അസ്വസ്ഥത സംഭവിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആരോഗ്യ ആശുപത്രിയുമായി ബന്ധപ്പെടുക, ഡോക്ടറിൽ നിന്നും മികച്ച ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ മാർഗനിർദ്ദേശങ്ങളാണ് ആരോഗ്യമന്ത്രി നൽകിയിട്ടുള്ളത്. നിലവിൽ പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടാവുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് കൂടുതൽ മുൻകരുതലുകളായി മുന്നോട്ട് പോകുക. വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.